ഹായ്, ഇതിപ്പോ ഒരു റെസിപ്പി വീഡിയോ അല്ല ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇലയിൽ സദ്യ ഓരോ ഐറ്റംസ് വിളമ്പുന്നതിൻ്റെ ഓർഡറാണ്, അല്ലെങ്കിൽ ഇലയിൽ ഏതൊക്കെ സ്ഥാനത്ത് ഏതൊക്കെ ഐറ്റംസ് വരുന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോണത്. അപ്പം നമ്മൾ ഊണഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ വാഴയില നമ്മുടെ അതിൻ്റെ ഒരു അറ്റം നമ്മുടെ ഇടത്തെ സൈഡിലേക്ക് വരുന്ന തരത്തിലാണ് വെക്കുക. അപ്പോൾ ഇല വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വിളമ്പുന്ന ഐറ്റം ശർക്കര ഉപ്പേരിയാണ്. ശർക്കര ഉപ്പേരിക്ക് ശേഷം നമ്മൾ കായ വറുത്ത, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കായ വറുത്തത് വിളമ്പും. അതിനുശേഷം പപ്പടം. പപ്പടം പൊതുവേ സദ്യക്കൊക്കെ നമ്മൾ വലിയ പപ്പടമാണ് വിളമ്പാറുള്ളത്. പപ്പടം വിളമ്പിയതിന് ശേഷം നമ്മൾ പഴം വയ്ക്കും. പഴം നമ്മൾ നോർമലി വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വെക്കാറില്ലെങ്കിലും ശരിക്കും സദ്യയിലൊക്കെ നമ്മൾ പഴവും കൂടെ വെച്ചിട്ടാണ് കാണാറ്. പിന്നെ അടുത്തതായിട്ട് ഉപ്പ്. ഉപ്പ് വെച്ചാൽ ചിലപ്പോൾ ചില കറികളിൽ ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും കൂടെ വയ്ക്കുന്നത്. പിന്നെ ആറാമതായിട്ട് നമ്മൾ വയ്ക്കുന്നത് ഇഞ്ചിത്തൈര് അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്ന് പറയും. ഇഞ്ചിക്കറി ചിലർ പുളിയിഞ്ചിക്ക് ഇഞ്ചിക്കറി എന്ന് പറയാറുണ്ട്, അപ്പോൾ ഇഞ്ചിത്തൈര് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇഞ്ചിത്തൈരാണ് നമ്മൾ ആറാമതായിട്ട് വയ്ക്കുന്നത്. പിന്നെ അടുത്തത് മാങ്ങാച്ചാറ്, ഏഴാമത് മാങ്ങാച്ചാറാണ് വയ്ക്കുക. പിന്നെ എട്ടാമത് നാരങ്ങാച്ചാറ്. ഈ രണ്ടും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു അച്ചാറായാലും മതി. പിന്നെ ഒമ്പതാമത്തത് പുളിയിഞ്ചി. പുളിയിഞ്ചിയുടെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ പത്താമത്തെ ഐറ്റമാണ് കിച്ചടി. കിച്ചടി ഞാൻ കാണിച്ചിട്ടുണ്ട്, കുമ്പളങ്ങ കൊണ്ടുള്ള കിച്ചടി ആയിരുന്നു കാണിച്ചിട്ടുള്ളത്, അതും കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ പതിനൊന്നാമത്തെ ഐറ്റമാണ് ഓലൻ. കിച്ചടിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഓലൻ വിളമ്പുക. ഓലൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പം അതും കണ്ടു നോക്കുക. പന്ത്രണ്ടാമത്തെ ഐറ്റം പച്ചടി. പച്ചടി ഞാൻ കാണിച്ചിട്ടുണ്ട്, പച്ചടി കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. ഇതിൽ കുറേ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ ഓലൻ കഴിഞ്ഞു, ഓലൻ്റെ തൊട്ടടുത്ത് പച്ചടി പറഞ്ഞു. പച്ചടിക്ക് ശേഷം നമ്മൾ വിളമ്പുന്നത് കൂട്ടുകറിയാണ്. കൂട്ടുകറി എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലൊന്നും കൂട്ടുകറി കാണാറില്ല. കൂട്ടുകറിക്ക് പകരം എന്തെങ്കിലും മസാലക്കറിയൊക്കെ ആവും, പൊട്ടറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്താ മസാലക്കറിയൊക്കെ ആവും ചില ഭാഗങ്ങളിൽ കാണാറ്. അതിനുശേഷം തോരൻ, അതായത് പതിനാലാമത്തെ ഐറ്റമാണ് തോരൻ. അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിയൽ വിളമ്പും. ഇതിനൊക്കെ ശേഷം നമ്മൾ ചോറ് വിളമ്പും. ചോറിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരിപ്പും നെയ്യും ഒഴിക്കും. അപ്പോൾ പരിപ്പും നെയ്യും പപ്പടവും കൂടെയാണ് നമ്മൾ ആദ്യം കൂട്ടി കഴിക്കുക. പിന്നെ പത്തൊമ്പതാമത്തെ ഐറ്റമാണ് സാമ്പാർ. ഇരുപതാമത്തത് കാളൻ. സാമ്പാർ കൂട്ടി കഴിച്ചതിന് ശേഷം ആണ് കാളൻ വിളമ്പുക. കാളൻ അല്ലെങ്കിൽ ചില ഭാഗത്ത് പുളിശ്ശേരി ആയിരിക്കും, അല്ലെങ്കിൽ മോരുകറി പറഞ്ഞിട്ടിച്ചിട്ട് ലൂസായിട്ടുള്ള കറിയാവും. അപ്പോൾ സാമ്പാറിന് ശേഷമാണ് കാളൻ അല്ലെങ്കിൽ മോരുകറി വിളമ്പുക. ഇതിൽ നമ്പർ ഇട്ടതിൽ 20 ഞാൻ മുകളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. 20 സാമ്പാറിൻ്റെ തൊട്ടടുത്താണ് വേണ്ടത്. പിന്നെ നമ്മൾ പായസങ്ങൾ, രണ്ട് പായസവും മെയിനായിട്ട് ഉണ്ടാവുക, അടപ്രഥമനും പാൽപ്പായസവും. നമ്മൾ ഇലയുടെ സൈഡിലായിട്ടാണ് വെക്കുക പായസങ്ങൾ. പിന്നെ രസം സംഭാരം. 23-24 രസം സംഭാരമാണ്. ചിലപ്പോൾ ഇനി ഇതിലും കൂടുതൽ ഐറ്റംസ് വരും. ചില ഓരോ ജില്ലകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഐറ്റംസ് കൂടും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സദ്യയിൽ വിളമ്പുന്ന ഐറ്റംസും ഇതിൻ്റെ ഓർഡറും.